നമസ്കാരം. ഏവർക്കും മലയാള സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം. കേൾക്കാം ബെന്യാമിൻ്റെ ആടുജീവിതം. ജയിലിൽ ദിവസങ്ങളിങ്ങനെ പിന്നിട്ടപ്പോൾ വല്ലാത്തൊരാതി എന്നെ പിടികൂടി. എനിക്ക് മുൻപേ വന്നവരും പിന്നിലേ വന്നവരുമൊക്കെ നാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞു. എൻ്റെ മാത്രം പേപ്പറുകൾ ഒന്നും ശരിയായിട്ടില്ല. എനിക്കറിയാം മറ്റുള്ളവർ പാസ്പോർട്ടും മറ്റും കൈവശമുള്ളവരാണ്. അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്ര വേഗത്തിൽ എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പന്തിയല്ല. എന്നാലും ഒരു സമയപരിധിയുണ്ടല്ലോ. ഇതിപ്പോൾ മാസം 4-5 പിന്നിടുന്നു. പിന്നെ എൻ്റെ നിർഭാഗ്യത്തിന് കൂട്ടായി ഹമീദുമുണ്ട് എന്നത് മാത്രമായിരുന്നു ഒരാശ്വാസം. അവൻ്റെയും പേപ്പർ വർക്കുകൾ ഇതുവരെയും ശരിയായിട്ടില്ല. ഓരോ ആഴ്ചയും എംബസിക്കാർ വരുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയേറുകയും അവർ പോയി കഴിയുമ്പോൾ നിരാശ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം ശരിയാക്കാമെന്ന് കുഞ്ഞിക്ക പറഞ്ഞത് പ്രകാരമാണ് പോലീസിൻ്റെ പിടിയിലേക്ക് സ്വയം നടന്നു ചെന്നത്. ശരിയാവും, കുഞ്ഞിക്കായെ വിശ്വസിക്കാം. എൻ്റെ പടച്ചോനെ, കുഞ്ഞിക്കായെ ഞാൻ വിശ്വസിക്കാതിരുന്നാൽ പിന്നെ ഈ ലോകത്ത് മറ്റേ ആരെയാണ് ഞാൻ വിശ്വസിക്കുക? അദ്ദേഹം നിന്റെ പേരിൽ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയതിലും നിരാശയുടെ ഒരു അർദ്ധനിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തെ സംശയിച്ചു പോയതിലും നിന്റെ പരമകാരുണ്യം ഉപയോഗിച്ച് എന്നോട് പൊറുക്കണമേ. എംബസി കാര്യങ്ങളല്ലേ, എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കൂ. കാത്തിരിക്കുക, കാത്തിരിക്കുക. ഇത്രയും നാൾ സഹിച്ച് കാത്തിരുന്നില്ലേ? ഇനി കുറച്ചു നാൾ കൂടി. പരമകാരുണികനായ അള്ളാഹു എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയം ഇനിയും വന്നിട്ടില്ല. അത്രയുള്ളൂ അതിനുള്ള തൃപ്തികരമായ വിശദീകരണം. അന്ന് അറബികൾ വരുന്ന ദിവസമായിരുന്നു. ഞാനും ഹമീദുമൊക്കെ അപ്പോഴേക്കും ജയിലിലെ പഴക്കം ചെന്ന പുള്ളികളായി കഴിഞ്ഞിരുന്നു. അറബികൾ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പുതുക്കക്കാർക്ക് ഒരാദിയാണ്. എല്ലാവരെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാനും ഹമീദും അവർക്കിടയിലൂടെ നടന്ന് ഏറ്റവും ഒടുവിലായി പോയി നിന്നു. പോലീസുകാരൻ ഞങ്ങൾക്ക് നല്ല പരിചയക്കാരായി കഴിഞ്ഞു. എൻ്റെ കഥയറിഞ്ഞ് അവർക്കും കുറച്ച് സഹാനുഭൂതി എന്നോടുണ്ട് എന്ന് പറയാം. അതിൻ്റെ ഒരു പരിഗണനയും അതുകൊണ്ട് തന്നെ വരിയിൽ പുതുക്കക്കാരുടെ ഫലം പിടുത്തമൊന്നും ഞങ്ങൾക്കില്ല. വരിയിൽ നിന്ന് വർത്തമാനം പറയുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കുക ഒക്കെ ഞങ്ങളുടെ പതിവായിരുന്നു. അങ്ങനെ ഞാൻ എന്തോ കാര്യം ഹമീദിനോട് പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഹമീദിൻ്റെ മുഖഭാവം പെട്ടെന്നിനെ നിലച്ചുപോയത്. എന്തു പറ്റിയെന്ന് അതിശയത്തോടെ ഞാനവനെ നോക്കി. ഏറെ നേരം അവനാ നിൽപ്പ് നിന്നു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ നജീബേ എന്നൊരു നില വിളിച്ചു. ആ വിളിയിൽ ഘനീഭൂതമായിരുന്ന വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. സങ്കടം, ഭീതി, വേദന, കണ്ണീർ, നൊമ്പരം, എല്ലാം അതിൽ സമാസമം കലർന്നിരുന്നു. ഒരൊറ്റ വാക്കിൽ, ഒരൊറ്റ വിളിയിൽ അത്രയും വികാരങ്ങൾ ഒന്നിച്ച് സമ്മേളിക്കാനാവുമെന്ന് എനിക്കപ്പോഴേ മനസ്സിലായുള്ളൂ. ലോകത്തിൽ ഒരു കലാകാരനും പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഒരു പച്ച നിമിഷം. ബാക്കിയൊന്നും ഹമീദ് പറയേണ്ടതില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഉറങ്ങിപ്പോയ വശത്തേക്ക് ഞാനും നോക്കി. അവിടെ നിന്ന് ഒരറബി നടന്നു വരുന്നുണ്ടായിരുന്നു. അയാൾ ഇങ്ങെത്തുന്നതിന് മുമ്പേ ഹമീദ് വലിയ വായിൽ നിലവിളിച്ചു. അതുകൊണ്ട് തന്നെ അറബിക്ക് തൻ്റെ ഇരയെ അന്വേഷിച്ച് പിന്നെ ഏറെ അലയേണ്ടി വന്നില്ല. അയാൾ തേടി വന്നവൻ ഇതാ കൺമുന്നിൽ നിന്ന് വാവിട്ട് കരയുന്നു. ഹമീദിൻ്റെ മുഖം കണ്ടതും അറബി ഒരു ചീറ്റപ്പുലി പോലെ ചാടി വന്ന് അവനെ പൊതിരെ തല്ലി. കൈകൊണ്ടും അറയിൽ നിന്ന് ബെൽറ്റൂരിയും തലയിൽ നിന്ന് ഖദ്രയുടെ തിരികച്ചുറ്റായ ഇഖാൽ ഊരിയും അയാളുടെ കലി അടങ്ങുന്നതുവരെ തല്ലി. എല്ലാം നോക്കി നിന്ന് കരയുവാനേ എനിക്കും ബ്ലോക്കിലെ ബാക്കിയുള്ളവർക്കും കഴിഞ്ഞുള്ളൂ. എനിക്ക് നാട്ടിൽ പോകണം, എനിക്കിവിടെ വയ്യ, ഞാൻ പോയിക്കോട്ടെ, എന്നെ വിടോ, എന്നെ വിടോ എന്നിങ്ങനെ ഹമീദ് അലറി കരഞ്ഞുവെങ്കിലും അറബി അവനെ വലിച്ചുഴച്ച് വാർഡൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അന്നാണ് ഞാൻ ഹമീദിനെ അവസാനമായി കാണുന്നത്. പിന്നെ ഒരിക്കലും അവനെപ്പറ്റി യാതൊരു വിവരവും അറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവൻ്റെ ബാക്കി ജീവിതം എന്തായിത്തീർന്നു എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നിട്ടും. അങ്ങനെ പാതിവഴിയിൽ അപൂർണമായി പോകുന്ന എത്രയെത്ര ജീവിതങ്ങൾ! സ്വന്തം കഥ ആരോടും പറയാനാവാതെ ഒടുങ്ങിപ്പോകുന്ന നിസ്സഹായ ജീവികൾ. കുറച്ച് ദിവസത്തെ പരിചയം, ഏറെ സൗഹൃദം, അതായിരുന്നു എനിക്ക് ഹമീദ്. അറബിയുടെ തോട്ടത്തിൽ കൃഷിപ്പണിയായിരുന്നു അവന്. രാവോളം പണിയും നിറയെ മർദ്ദനങ്ങളും കുറച്ച് കൂലിയും സഹിക്കാനാവാതെ വന്നപ്പോഴാണ് അവൻ ഒരു ദിവസം തോട്ടം വിട്ട് ഓടിപ്പോന്നത്. ജയിലിലെത്തിയപ്പോഴേക്കും ഞാൻ അനുഭവിച്ചതിൻ്റെ നാലിരട്ടി സന്തോഷമായിരുന്നു ഹമീദിന്. പുറം ലോകത്തു നിന്നും സർക്കാർ സുരക്ഷിതത്തിൽ എത്തിയതോടെ ഇനി മേലാൽ താൻ അറബിയുടെ പിടിയിലാവാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവന്. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം കീഴ്മേൽ മറിയുന്നത്. അന്ന് ബ്ലോക്ക് മുഴുവൻ നിറഞ്ഞ നിശബ്ദതയായിരുന്നു. അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. എല്ലാവരോടും അവൻ സന്തോഷത്തോടെ ഇടപെട്ടു, വലിയ തമാശകൾ പറഞ്ഞു, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിറയെ ആശ്വസിപ്പിക്കൽ നടത്തി. അവസാനം അവൻ വലിയ നിലവിളിയോടെ ഞങ്ങൾക്കിടയിൽ നിന്നും വലിച്ചിഴക്കപ്പെടുന്നു ഞങ്ങൾ കാണേണ്ടി വന്നു. അത്ര വലിയ കരച്ചിലോടെ അടുത്ത കാലത്തെങ്ങും ഒരാളും അറബിക്കൊപ്പം അടങ്ങിപ്പോയതായി ഓർമ്മയില്ല. പിറ്റേന്നാണ് അതിലും വലിയ സങ്കടം തോന്നിയത്. അന്ന് എംബസി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആദ്യം വിളിച്ച പേര് ഹമീദിൻ്റേതായിരുന്നു. ഹോ എൻ്റെ പടച്ച തമ്പുരാനെ, കഴിഞ്ഞ ആഴ്ച ഈ പേര് വിളിക്കപ്പെടാൻ നീ അവസരം ഒരുക്കിയില്ലല്ലോ. എങ്കിൽ അവൻ്റെ ജീവിതം എത്ര വ്യത്യസ്തവും സന്തോഷവും നിറഞ്ഞതുമാവുമായിരുന്നു. ഇല്ല, നിന്റെ വിധിയിൽ ന്യായവിസ്താരം നടത്താൻ ഞാൻ തുണിയുന്നില്ല.
നിന്റെ കണിശതയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ അവനു വേണ്ടി മാറ്റിവെച്ച സങ്കടത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കുവാൻ ഇനിയും സമയമുണ്ടെന്ന് നീ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഹമീദ് പോയതോടെ ഞാൻ ജയിലിൽ വല്ലാതെ ഒറ്റപ്പെട്ടു. പുതുതായി വന്നവരോട് എനിക്കധികം സൗഹൃദമൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും ഞാൻ വല്ല മൂലയിലും ഒതുങ്ങിക്കൂടും. വല്ലപ്പോഴും വല്ലതും കഴിക്കും, മിക്ക ദിവസങ്ങളിലും കഴിക്കില്ല. ഹമീദിൻ്റെ നഷ്ടം എനിക്ക് ഉന്മേഷത്തിൻ്റെ നഷ്ടമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ എംബസിക്കാർ വരുമ്പോൾ മാത്രമാണ് ഞാനെന്ന് ഉണരുക. ആകാംക്ഷയോടെ കാത്തു നിൽക്കും എൻ്റെ പേര് വിളിക്കപ്പെടാനായി. പക്ഷെ ഒരിക്കലും അത് സംഭവിച്ചില്ല. അവരോട് പറ്റിക്കൂടി ചോദിക്കുമ്പോൾ ഇനിയും ശരിയായി വരാനുള്ള നൂലാമാല പിടിച്ച നിരവധി പേപ്പറുകളുടെ കഥ പറയും. എന്നാലും അടുത്ത ആഴ്ചയിലേക്ക് ശരിയായേക്കും എന്നൊരു പ്രതീക്ഷ തന്നിട്ടാണ് അവർ എല്ലാ വട്ടവും പോകാറ്. അങ്ങനെ ഞാൻ ഓരോരോ പ്രാവശ്യവും പ്രതീക്ഷയിലേക്ക് വളരുകയും നിരാശയിലേക്ക് തളരുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കെ അറബി പരിശോധനയ്ക്ക് വരുന്ന ഒരു ദിവസം ഭീതിയോ ആകാംക്ഷയോ നിരാശയോ ഒന്നുമില്ലാതെ ഞാൻ വരിയിൽ നിൽക്കുകയാണ്. നിരവധി അറബികൾ ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വരിയുടെ അങ്ങേ തലയ്ക്കൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ആ മുഖം എൻ്റെ കണ്ണിൽ തെളിഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊടുംവെള്ളിടി പാഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹമീദ് വിളിച്ചതുപോലെ ഒരു വിളി ഞാൻ എൻ്റെ അള്ളാഹുവിനെ വിളിച്ചുപോയി. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നും ഇനി ഒരിക്കലും തന്നെ തേടിവരില്ലെന്നും ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്ന എൻ്റെ സ്വന്തം അർബാബായിരുന്നു അത്. അർബാബ്, ഏതാണ്ട് 4 വർഷം മുൻപ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അർബാബ്. ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. താഴെ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്നവൻ്റെ ആളിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. 1st ഇറാഖ് യുദ്ധം ഗൾഫ് മേഖലയിൽ ഉയർത്തിയ അശാന്തിയുടെ പൊടിപടലങ്ങൾ ഏതാണ്ട് അടങ്ങിയ കാലം. ഒരു ചെറിയ ഇടവേളയിലെ മാന്ദ്യത്തിനു ശേഷം എണ്ണ രാജ്യങ്ങളിലെല്ലാം ജോലി സാധ്യതകളുടെ വേലിയേറ്റമുണ്ടായ കാലം. ഒരു വിസ കൊടുക്കാനുണ്ടെന്ന് തികച്ചും യാദർശികമായി കരുവാറ്റക്കാരൻ ഒരു സുഹൃത്ത് വഴിയിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് വരെ ഒരിക്കലും മനസ്സിൽ ഇല്ലായിരുന്നൊരു മോഹം എനിക്കും തോന്നി. എത്ര കാലമായി ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് ജീവിക്കുന്നു. ഒരു വട്ടം പോയാലെന്താ, ഏറെ നാളത്തേക്കൊന്നും വേണ്ട. അതിനുമാത്രം അത്യാഗ്രഹവുമില്ല. അല്ലറ ചില്ലറ കടങ്ങളുള്ളത് വീട്ടണം, വീടിന് ഒരു മുറി ഇറക്കണം. എല്ലാ സാധാരണ മലയാളികളുടെയും സാധാരണ മോഹങ്ങൾ മാത്രം. അതുതന്നെയുമല്ല, പുഴയിൽ നിന്ന് മണൽവാരലൊക്കെ നിയന്ത്രിക്കാൻ പോവുകയാണെന്ന് ഒരു പറച്ചിലുമുണ്ട്. അതോടെ പോയാൽ പിന്നെ മറ്റെന്തു പണി കിട്ടാനാണ്? പട്ടിണി കിടക്കാൻ പറ്റുമോ? പണ്ടായിരുന്നെങ്കിൽ കിടക്കാമായിരുന്നു. കിടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഉമ്മായുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കല്യാണം കഴിച്ചു. അവൾ 4 മാസം ഗർഭിണിയുമാണ്. ചെലവുകൾക്ക് മേൽ ചെലവുകൾ മൺകൂന പോലെ വന്നു നിറയാൻ പോകുന്ന കാലം. തന്നെയുമല്ല അടുത്തിടെയായിട്ട് നിലയ്ക്കാത്ത പനിയും ചുമയും. ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിൻ്റെ എന്താകണം? ഇങ്ങനെ നിന്നാൽ വല്ല ന്യൂമോണിയയും വരാനും മതി. എന്ന് വെച്ച് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇത് പടച്ചവനായിട്ട് കൊണ്ടുതന്ന അവസരമായിരിക്കണം, നഷ്ടപ്പെടുത്താൻ പാടില്ല. ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ പറ. എൻ്റെ അളിയൻ്റെ വഴിക്കാണ്. അളിയൻ അവധിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൈസ കൊടുത്തുവിട്ട 2 മാസത്തിനകം വിസ അയച്ചു തരും, കൂട്ടുകാരൻ പറഞ്ഞു. അടുത്തിടെ സൈനുവിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഒരു കാരണവുമില്ലാതെ എടുത്തിട്ട പാസ്പോർട്ടിൻ്റെ കോപ്പി മനസ്സിൻ്റെ മൂലയിൽ കിടന്നു തുടങ്ങി. ഉണ്ട്, ഒരാളുണ്ട്, മറ്റാർക്കും കൊടുക്കണ്ട. ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു, എങ്കിൽ നാളെ തന്നെ വീട്ടിലോട്ട് വാ, നമുക്കൊരുമിച്ച് അളിയനെ പോയി കാണാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. കൂട്ടുകാരൻ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആദിയായിരുന്നു. വേണമോ വേണ്ടയോ ഏറെ നേരം മനസ്സിലിട്ട് ആലോചിച്ച് നടന്നു. പൊറുതി കിട്ടാതെ വന്നപ്പോൾ മാത്രമാണ് സൈനുവിനോട് പറഞ്ഞത്. കേട്ടതും എല്ലാ പെണ്ണുങ്ങളെയും പോലെ അവൾക്കും ഉത്സാഹമായി. ഇക്ക പടച്ചവനായിട്ട് കൊണ്ടുവന്നതെന്ന അവസരമാണ്, കളയരുത്. എത്ര നാളായിട്ട് ഞാൻ എൻ്റെ ഇക്കാക്കമാരോട് പറയുന്നു, ഒന്നും നടന്നിട്ടില്ലല്ലോ. അവളുടെ 2 അംഗളമാരും നേരത്തെ ഗൾഫിലാണ്. പക്ഷേ സൈനു, വലുതും ജാസ്തി കൊടുക്കേണ്ടി വരില്ലേ? നമ്മുടെ കയ്യിൽ മനസ്സ് വെച്ചാൽ ഒക്കെ ഉണ്ടാകും. ഇക്ക ഇന്നാട്ടിലുള്ളവരും കൈ നിറയെ പണം വെച്ചിട്ടാണോ പോകാനിരുന്നത്? ഇക്ക ധൈര്യമായിട്ട് ചെന്ന് കരുവാറ്റക്കാരനെ കാണ്. അവൾ എപ്പോഴും അങ്ങനെയാണ്. നിരാശയുടെ ഒരു വാക്ക് ആ നാവിൽ നിന്ന് വരില്ല. ഏത് ഇല്ലായ്മയിലും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കേമി. പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണമെന്ന് രഹസ്യത്തിലെങ്കിലും അഭിമാനപ്പെട്ടു പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എങ്കിലും അതിനിടെ പലവട്ടം. പിറ്റേന്ന് തന്നെ കൂട്ടുകാരനെയും കൂട്ടി അളിയനെ പോയി കണ്ടു. 30,000 ചോദിച്ചത്. അതിൽ 20 അളിയൻ 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപ് കൊടുക്കണം. അത് അറബിക്ക് കൊടുത്തിട്ട് വേണം വിസ ശരിപ്പെടുത്താൻ. ബാക്കി 10 ടിക്കറ്റിനും മറ്റു ചെലവുകൾക്കുമായി വിസ കിട്ടിക്കഴിഞ്ഞ് ബോംബെയിൽ ഏജൻറ്റിന് കൊടുത്താൽ മതി. ഞാൻ കൂട്ടിയാൽ കൂടുന്ന തുകയായിരുന്നില്ല 30. എന്നിട്ടും അന്നേരത്തെ എന്തോ ഒരു ധൈര്യത്തിന് സമ്മതിച്ചു. തരാം. പിന്നത്തെ 1 ആഴ്ച ഞാനോടിയ ഓട്ടം. കൊണ്ടുപോയി സഹായിക്കാൻ അടുത്ത ബന്ധുക്കളാരും ഗൾഫിലില്ലാത്ത ഓരോ ഗൾഫുകാരൻ്റെയും ജീവിതത്തിൽ കാണും അത്തരത്തിലൊരു ഓട്ടത്തിൻ്റെ കഥ. സൈനുവിൻ്റെ കഴുത്തിൽ കിടന്ന ഇത്തിരി പൊന്ന് പണയം വെച്ചും വീടിൻ്റെ ആധാരമെടുത്ത് ബാങ്കിലേക്ക് കൂടിയും കൂട്ടത്തിൽ മണൽ വാരുന്നവരോടൊക്കെ നുള്ളിപ്പെറുക്കിയും അറിയാവുന്നവരോടൊക്കെ കൊച്ചു കൊച്ചു തുകകൾ കടം വാങ്ങിയും ഒപ്പിച്ചു.
അതെ, ഒപ്പിച്ചു എന്ന വാക്കാണ് അതിന് ചേരുക. ഏതായാലും അളിയൻ പോകുന്നതിൻ്റെ തലേന്ന് രാത്രി തുക എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അബുദാബിയിലുള്ള സൈനുവിൻ്റെ ആങ്ങളമാരോട് ചോദിക്കാമായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞത് അവൾ തന്നെയാണ്. ഇത്ര നാളും എന്നെ ഒരു കരപറ്റിക്കാത്തതിൻ്റെ ദേഷ്യം അവൾക്കുണ്ടായിരുന്നു. പിന്നൊരു 2 മാസം അത് കാത്തിരിപ്പിൻ്റെയും സ്വപ്നത്തിൻ്റെയും മാസങ്ങളായിരുന്നു. മറ്റൊരു കടം വാങ്ങൽ പരമ്പരയുടെയും. ഏജന്റിന് കൊടുക്കാനുള്ള ബാക്കി 10 കോടി സംഘടിപ്പിക്കണമായിരുന്നല്ലോ. അതും ഒപ്പിച്ചെടുത്തു. അതിനിടെ നിറയെ സ്വപ്നങ്ങൾ കണ്ടു. ഒരു പക്ഷേ 14 ലക്ഷത്തോളം വരുന്ന ഗൾഫ് മലയാളികളിൽ ഏതൊരാളും നാട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള തരം യാഥാസ്ഥിതിക സ്വപ്നങ്ങൾ. ഗോൾഡൻ വാച്ച്, ഫ്രിഡ്ജ്, TV, കാറ്, AC, ടേപ്പ് റെക്കോർഡർ, VCP, കട്ടിയിൽ ഒരു സ്വർണമാല. രാത്രി കിടക്കുമ്പോൾ അതൊക്കെ വെറുതെ സൈന്യവുമായി പങ്കുവെച്ചു. ഒന്നും വേണ്ടേക്ക, നമ്മുടെ കുഞ്ഞിന്, മകളോ മകനോ, ജീവിക്കാനുള്ള അല്ലറചില്ലറ വകയാകുമ്പോൾ മടങ്ങിപ്പോന്നേക്കണം. എൻ്റെ ഇക്കാക്കമാരെ പോലെ നമുക്കൊന്നും വാരിക്കൂട്ടണ്ട. മണിമാളികയും വേണ്ട. ഒന്നിച്ചൊരു ജീവിതം അത്രമാത്രം മതി. ഒരു പക്ഷേ ഗൾഫിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഏതൊരു പുരുഷന്മാരോടും അവരുടെ ഭാര്യമാർ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കണം. എന്നിട്ടും അവർക്ക് 20-30 വർഷങ്ങൾ അവിടെ ചെലവിടേണ്ടി വരുന്നു. എന്താണാവോ ഈ പ്രഹേളികയ്ക്ക് കാരണം? അവസാനം വിസ റെഡി, ബാക്കി തുകയുമായി വരിക. ബോംബെയിൽ നിന്നും ഏജന്റിന് ടെലിഗ്രാം വന്നു. അന്നേരം ഞാനനുഭവിച്ച സന്തോഷം. ഇതിനോടകം ഗൾഫിൽ ചെന്നുവിട്ടിട്ടുള്ള ദശലക്ഷക്കണക്കിന് മലയാളികളിൽ ഏതൊരാളുടെ സന്തോഷത്തിന് മേലെയായിരുന്നു അതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ രാത്രി ഞാൻ സന്തോഷിച്ച പോലെ മറ്റാരും സന്തോഷിച്ചു കാണില്ല. ആ രാത്രി ഞാൻ സൈനുവിനെ കെട്ടിപ്പിടിച്ചതുപോലെ ആരും സ്വന്തം ഭാര്യമാരെ പുണർന്നു കാണില്ല. ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകൻ, മകൾ, അതിൻ്റെ ജന്മസമയത്ത് ഞാൻ അരികിലുണ്ടാവില്ലല്ലോ. എൻ്റെ സൈനുവിൻ്റെ വലിയ വേദനയിൽ അടുത്തുനിന്ന് തലോടി കൊടുക്കുവാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ സൈനുവിൻ്റെ വീർത്തു വരുന്ന വയറിൽ മതിയാവാതെ ഉമ്മ കൊടുത്തു. എൻ്റെ നബീലെ, എൻ്റെ സഫിയ, എൻ്റെ കുഞ്ഞിനിടാൻ ഞാൻ കണ്ടുവച്ചിരുന്ന പേരുകൾ, എൻ്റെ കുഞ്ഞി, എൻ്റെ ചക്കി, എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കാൻ ഞാൻ കണ്ടുവച്ചിരുന്ന പേരുകൾ, എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ ഈ ഭൂമിയിലേക്ക് കണ്ടുറന്നു വരുന്നത് കാണാൻ ഈ ഒപ്പം നിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. പക്ഷേ എന്നെങ്കിലും ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് കൈനിറയെ സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ ഒരു 4-ാം കിട സിനിമാരംഗത്തിൻ്റെ ചർദിൽ മണം അതിൽ നിന്നും വല്ലാതെ തികട്ടി വരുന്നതുപോലെ. നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോഴെങ്കിലും സിനിമാരംഗത്തേക്കാൾ പരിഹാസം നിറഞ്ഞതായി പോവാറുണ്ട് അല്ലേ? മിസ് വന്ന് വിവരമറിയിക്കാൻ കരുവാറ്റക്കാരൻ സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോഴാണ് അറിയുന്നത്. ധനവച്ചപുരത്തുള്ള ഒരു പയ്യനും എനിക്കൊപ്പം വിസ വന്നിട്ടുണ്ട്. അതേ അളിയൻ വഴിക്ക്, അതേ കമ്പനിയിലേക്ക്, 2 പേർക്കും. പുറലോകം അറിയാത്തതല്ലേ? ഒന്നിച്ചു പോകാം. ഞങ്ങൾ ഒന്നിച്ചാണ് കായംകുളത്ത് നിന്നും ജയന്തി ജയന്തിയിൽ കയറിയത്. അന്നേരം മാത്രമാണ് മീശ കുരുത്തിട്ടില്ലാത്ത മെലിഞ്ഞ് കൊളുന്നനെയുള്ള ആ പയ്യനെ പരിചയപ്പെടുന്നത്. പേര് ഹക്കീം. മോനെ, ഹക്കീം പുറത്തൊന്നും പോയിട്ടുള്ളവനല്ല, നിന്നെ കൂട്ടിയാണ് വിടുന്നത്, നോക്കിക്കോണെ. ഹക്കീമിൻ്റെ ഉമ്മ ജനാലയിലൂടെ കരഞ്ഞു. സൈനുവിൻ്റെയും ഉമ്മയുടെയും കരച്ചിലേക്ക് ഞാൻ കണ്ണുകൊടുത്തതേയില്ല. പൊതുജന മധ്യത്തിൽ വെച്ച് വിങ്ങിപ്പൊട്ടാൻ എനിക്ക് മടിയായിരുന്നു. സന്തോഷത്തെക്കാളേറെ ആദിയുടെ യാത്രയായിരുന്നു അത്. യാത്രയുടെ വൈഷമ്യങ്ങൾ ഓർത്തുള്ള ആദി, ബാഗിൽ പണമിരിക്കുന്നതിൻ്റെ ആദി, എത്തിപ്പെടുന്ന നഗരത്തെക്കുറിച്ചുള്ള ആദി, ഏജൻസികൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകഥകൾ ഓർത്തുള്ള ആദി. അയൽപ്പക്കത്തുള്ള ഒരു പഴയ കൂട്ടുകാരൻ ശശിയെ വിവരം അറിയിച്ചിട്ടുണ്ട്, അവൻ യഥാസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമോ എന്ന ആദി. 3 ദിവസം മുഴുവൻ ആ ആദികൾ തെല്ലും കളയാതെ ഞാൻ തിന്നു. എൻ്റെ മാത്രമല്ല, ഹക്കീമിൻ്റെ ആദികൾ കൂടി തിന്നത് ഞാനാണ്. അവൻ പയ്യൻ, അവൻ ഉല്ലാസത്തോടെ കളിച്ചു ചിരിച്ച് യാത്ര ചെയ്തു. ബോംബെയിൽ ചെന്നിറങ്ങിയതോടെ അതുവരെ ഉണ്ടായിരുന്ന ആദികളുടെയെല്ലാം കെട്ടഴിഞ്ഞു പോയി. എല്ലാത്തിനും സ്വന്തം പോലെ ശശി കൂടെയുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ബോംബെ മലയാളിയുടെ ശുഷ്കാന്തി സമ്മതിക്കാതെ വയ്യ. എനിക്ക് വേണ്ടി ശശി 2 ദിവസത്തെ ജോലി നഷ്ടപ്പെടുത്തുക കൂടി ചെയ്തു. ഒറിജിനൽ വിസ കാണിച്ച ശേഷമാണ് ഏജൻസിക്ക് പൈസ കൊടുത്തത്. താമസം ശശിയോടും ബാക്കി 8 പേരോടും ഒപ്പം ഒരു മുറിയിൽ. ഞങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ ആ മുറിക്ക് ഒരു പ്രയാസവും തോന്നിയില്ല. ഇനി 2 പേർ വന്നാൽ കൂടി സ്വീകരിക്കാൻ ആ മുറി ഒരുക്കമായിരുന്നു. അതും ബോംബെ മലയാളികൾക്ക് മാത്രം സാധ്യമാവുന്ന വിശാലത. 1 ആഴ്ചക്കാലം ബോംബെയിൽ ഉണ്ടായിരുന്നു, നീണ്ട 2 ആഴ്ചക്കാലം. സമയം ഒരിക്കലും നീങ്ങാത്ത 2 ആഴ്ചക്കാലം. ഓരോ നിമിഷത്തിനും ഒരു 100-ആണ്ടിൻ്റെ, ഓരോ ദിവസത്തിനും ഒരു യുഗത്തിൻ്റെയും നീളമുണ്ടെന്ന് തോന്നിച്ച 2 ആഴ്ച. ശശിയും കൂട്ടുകാരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും ഹക്കീമും കൂടി നടക്കാനിറങ്ങും. എവിടേക്കെന്നറിയാതെ, ഏത് വഴിയെന്നറിയാതെ സംസാരിക്കാൻ ഒരു ഭാഷ വശമില്ലാതെ വെറുതെ നടന്നു. ഒക്കെ ഒരു ധൈര്യമായിരുന്നു. ഞങ്ങൾ ധാരാവിയിലെ ചേരിയിലൂടെ നടന്നു. ഇടുങ്ങിയ നീണ്ട ഗല്ലികൾ പിന്നിട്ട് അന്തേരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ പോയി നിന്ന് യാത്രക്കാരുടെ തിക്കും തിരക്കും കണ്ട് പാവുബജി കഴിച്ച് സർബത്ത് കുടിച്ച് സിനിമയ്ക്ക് കയറി രാത്രി ശശിയോടൊത്ത് ബിയർ കുടിച്ച് ഹക്കീമിന് കൂൾ ഡ്രിങ്ക്സ് ഡാൻസ് ബാറിൽ പോയി രാത്രി എപ്പോഴെങ്കിലും മടങ്ങി വന്ന ഉല്ലാസത്തിൻ്റെ 2 ആഴ്ച.
ഒടുവിൽ ആ യാത്രാ ദിവസം വന്നെത്തി. എനിക്കധികം ലഗേജൊന്നുമില്ലായിരുന്നു. സൈനുവിൻ്റെ വല്ലായ്മയിലും സ്നേഹം പുരട്ടി വറുത്തു തന്ന കുറച്ച് ഉപ്പേരി, നാരങ്ങ അച്ചാർ, ഉമ്മ ക്ഷീണം മറന്ന് ഇടിച്ചു തന്ന ഇത്തിരി ചമ്മന്തിപ്പൊടി, ആറ്റുവാള അച്ചാർ, രണ്ടോ മൂന്നോ ജോഡി വസ്ത്രങ്ങൾ. എന്തിനായിക്ക അധികം? ഇഷ്ടം പോലെ കിട്ടുന്ന ദേശത്തേക്കല്ലേ പോകുന്നത്? ഒരു തോർത്ത്, രണ്ട് സോപ്പ്, ഒരു ചെറിയ പേസ്റ്റ്, ഒരു ബ്രഷ്, പിന്നെ പാസ്പോർട്ട്, ടിക്കറ്റ്, കുറച്ച് ഇന്ത്യൻ രൂപ തീർന്നു. പക്ഷേ ഹക്കീമിനൊരു ഭാണ്ഡം തന്നെ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന് ഒരു നൂറ്റാണ്ടുകാലം കഴിക്കാനുള്ള വക അവൻ്റെ ബാഗിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അത് പറഞ്ഞ് ഞാനും ശശിയും കൂടി അവനെ ഏറെ കളിയാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അവൻ്റെ ഒരു ചൂളൽ, അത് കാണാനായിരുന്നു ഞങ്ങളവനെ വെറുതെ തിരികെയെത്തുന്നത്. എയർപോർട്ടിലേക്ക് ശശിയും മുറിയിലുണ്ടായിരുന്ന മറ്റൊരാളും വന്നിരുന്നു. ചെന്നാലുടൻ അറബിയെ ചാക്കിട്ട് പിടിച്ച് രണ്ട് വിസ സംഘടിപ്പിക്കാമെന്നും അത് നിങ്ങൾക്ക് അയച്ചു തരാമെന്നും എല്ലാ ഗൾഫ് മലയാളികളും തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എയർപോർട്ടിൽ വെച്ച് കൊടുക്കുന്ന പോലെ ഒരു വാഗ്ദാനം ഞാൻ ശശിക്കും സുഹൃത്തിനും കൊടുത്തു. ഇതെത്ര കേട്ടിരിക്കുന്നു എന്ന മട്ടിൽ അവർ വെറുതെ ചിരിച്ചിരിക്കണം. എന്നാലും ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ മുള പൊട്ടിക്കാണില്ലേ? ഇത്തരം ചില പ്രതീക്ഷകളുടെ മുകളിലാകുമോ ബോംബെ മലയാളി അവൻ്റെ ദുരിതജീവിതം തള്ളി നീക്കുന്നത്? ഒരാഴ്ചക്കാലം കാത്തതിൻ്റെ പ്രതിഫലമായി എൻ്റെ കയ്യിൽ കിടന്ന വാച്ച് കഴിച്ച് ഞാൻ ശശിക്ക് കൊടുത്തു. സൈനുവിൻ്റെ ആങ്ങള ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നത്. പിന്നെ എയർപോർട്ടിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി ഏറെ നേരം പരിശ്രമിച്ച് നാട്ടിൽ അയൽപ്പക്കത്തുള്ള ഒരു മാപ്പിളയുടെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ ഒന്ന് പറഞ്ഞേൽക്കാൻ ഏൽപ്പിച്ചു. എയർപോർട്ടിൽ എല്ലാം ഭംഗിയായും വേഗത്തിലും നടന്നു. എമിഗ്രേഷനിൽ മാത്രം എന്തോ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഹിന്ദിയും അയാൾക്ക് മലയാളവും അറിയാത്തതുകൊണ്ടും നൂറിൻ്റെ ഒരു താൾ പാസ്പോർട്ടിനുള്ളിൽ വെച്ച് നീട്ടിയതുകൊണ്ടും ആ കടമ്പ വേഗം കടന്നു കിട്ടി. എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു. 4.5 മണിക്കൂർ യാത്ര, ബോംബെ ടു റിയാദ്. അങ്ങനെ 1992 ഏപ്രിൽ മാസം 4-ാം തീയതി പ്രാദേശിക സമയം വൈകിട്ട് 4:30 ഞാൻ റിയാദ് എയർപോർട്ടിൽ വിമാനമിറങ്ങി. എൻ്റെ സ്വപ്നങ്ങളുടെ നഗരമേ, ഞാനിതാ വന്നെത്തിയിരിക്കുന്നു. എന്നെ സദയം സ്വീകരിച്ചാലും അഹ്ലൻ വഹ് സഹ്ലൻ. സ്വപ്നം കണ്ടിരുന്നതിനേക്കാൾ വലിയൊരു അത്ഭുത ലോകത്തേക്കാണ് ഞാനും ഹക്കീമും കൂടി വിമാനമിറങ്ങിച്ചെന്നത്. ഇന്നത്തെ പോലെ അറബി ലോകം അക്കാലത്ത് അത്രയൊന്നും TVയിലോ സിനിമയിലോ ദൃശ്യവത്കരിക്കപ്പെട്ടിരുന്നില്ല. ഇതിനു മുൻപ് വന്നിട്ട് പോയിട്ടുള്ളവരുടെ വാക്കുകളിലൂടെയാണ് ഞാൻ ആ ലോകത്തെപ്പറ്റി സങ്കല്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സമ്പന്നതയുടെ പരിപൂർണത വിളിച്ചറിയിക്കുന്ന ഓരോ പുതുക്കാഴ്ചകളും എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബോംബെ എനിക്ക് ആകാംക്ഷയായിരുന്നു, റിയാദ് അത്ഭുതവും. ഏറെ നേരത്തേക്ക് ആ അത്ഭുലോകം കണ്ടുമിഴിച്ചു നിൽക്കാൻ എനിക്കായില്ല. എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി എയർപോർട്ടിന് വെളിയിൽ കാത്തുനിന്ന ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെയും കാണാതെ ഞങ്ങൾ വിഷമിച്ചു. ഞങ്ങൾക്കൊപ്പം വിമാനത്തിൽ വന്നവരൊക്കെ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും സ്പോൺസർമാരുടെയും കമ്പനികളുടെയും വണ്ടിയിൽ കയറി യാത്രയായി കഴിഞ്ഞിരുന്നു. ഞങ്ങളെ കൊണ്ടുപോകാൻ മാത്രം ആരുമില്ല. സ്പോൺസർ എയർപോർട്ടിൽ ഉണ്ടാകുമെന്നാണ് ബോംബെയിൽ നിന്ന് ഏജൻസി പറഞ്ഞിരുന്നത്. വിമാനം പറഞ്ഞ സമയത്തിനും 1 മണിക്കൂർ വൈകിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അയാൾ വന്നിട്ട് ഞങ്ങളെ കാണാതെ മടങ്ങിയിരിക്കുമോ? അതോ ഞങ്ങളെ തേടി അയാൾ ഈ എയർപോർട്ടിലൂടെ അലയുകയാണോ? ഈ 100 കണക്കിന് ആളുകൾക്കിടയിൽ നിന്നും അയാളെങ്ങനെ ഞങ്ങളെ കണ്ടെത്താനാണ്? പാസ്പോർട്ടിലെ എൻ്റെ ഫോട്ടോ ഇന്നത്തെ എന്നിൽ നിന്നും എത്ര വ്യത്യസ്തമാണ്! അത് നോക്കി ഞങ്ങളെ കണ്ടെത്താമെന്ന് വിചാരമേ വേണ്ട. അതോ ഇനി ഞങ്ങൾ വരുന്ന കാര്യം അയാൾ മറന്നിരിക്കുമോ? ഏജൻസി അയാളെ അറിയിക്കാൻ മറന്നുപോയോ? ചോദ്യങ്ങളുടെ ഒരു കോന എന്നിലേക്ക് വന്നിടിഞ്ഞു വീണുകൊണ്ടിരുന്നു. കാത്തുനിൽപ്പിൻ്റെ സമയം അധികരിക്കുന്നതനുസരിച്ച് അതിൻ്റെ കനം കൂടി വരികയാണ്. ഞങ്ങളുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന 100 അറബികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാൻ എത്തിപ്പെട്ടത് അന്റാർട്ടിക്കയിലാണെന്നും എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നത് കുറേ വെളുത്ത പെൻഗിനുകളും കുറേ കറുത്ത പെൻഗിനുകളുമാണെന്ന് ഒരു തമാശ അതിനിടെ എനിക്ക് തോന്നി. അവരിൽ ഓരോ പെൻഗിൻ്റെയും മുഖത്ത് മുഖം കാണാനാവാത്ത പെൺപെൻഗിനുകളുടെ കണ്ണിലേക്ക് ഞാൻ ആർത്തിയോടെ നോക്കും. നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന നജീബ് ഈ ഞാനാണ്. നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന ഹക്കീം എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പീക്കിരി പയ്യനാണ്. കണ്ണുകൾ കൊണ്ടും യാചനാഭാവങ്ങൾ കൊണ്ടും നിൽപ്പുകൊണ്ടും ഞാൻ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ആരും എൻ്റെ അപേക്ഷയെ ഗൗനിച്ചില്ല. എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് നടന്നു മറഞ്ഞുപോയി. ഞങ്ങളുടെ കാത്തുനിൽപ്പ് പിന്നെയും നീണ്ടു. അതിനിടെ പല വിമാനങ്ങൾ വന്നിറങ്ങി. അതിൽ നിന്നും പല ദേശക്കാരും രാജ്യക്കാരും ഭാഷക്കാരും വേഷക്കാരും ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. അവരും പല വാഹനങ്ങളിലായി ചിതറിയൊഴിയുന്നു. നേരം സന്ധ്യ കഴിഞ്ഞെന്ന് മഗ്രിബിനുള്ള വാങ്ക് മുഴങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പ്രാർത്ഥനാ നേരം കഴിഞ്ഞിട്ടും ആരെയും കാണാതെ വന്നപ്പോൾ എയർപോർട്ട് ജീവനക്കാരനായ മലയാളി എന്ന് തോന്നിച്ച ഒരാളുടെ അടുത്തെത്തി ഞാൻ വിവരം പറഞ്ഞു. അയാൾ ഞാൻ വന്ന കമ്പനിയുടെ പേര് ചോദിച്ചു. എനിക്കത് അറിയില്ലായിരുന്നു. സ്പോൺസറുടെ ഫോൺ നമ്പർ ചോദിച്ചു. ഏജൻറ്റിൽ നിന്ന് അത് വാങ്ങാൻ ഞാൻ മറന്നുപോയിരുന്നു.
ഇവിടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും ഫോൺ നമ്പർ ചോദിച്ചു. എനിക്കങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. കരുവാറ്റക്കാരൻ അളിയൻ്റെ കമ്പനിയുടെ വിലാസം എൻ്റെ പക്കലുണ്ടായിരുന്നു. ഞാനത് അയാളെ കാണിച്ചു. അത് റിയാദിൽ നിന്ന് ഏറെ ദൂരെയുള്ള ഏതോ സ്ഥലമാണെന്ന് അയാൾ നിസ്സഹായനായി. ഏതായാലും കാത്തു നിൽക്കൂ, നിങ്ങളുടെ അർബാബ് വരാതിരിക്കില്ല. അയാൾ സ്വന്തം ജോലി തിരക്കിലേക്ക് നടന്നുപോയി. അങ്ങനെ ആ അപരിചിതനിൽ നിന്നാണ് ആദ്യമായി ഞാൻ ആ അറബി വാക്ക് കേൾക്കുന്നത്. അർബാബ്, അർബാബ്, അർബാബ്. എൻ്റെ മനസ്സിൽ ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞു നോക്കി. നല്ല രസം, കേൾക്കാൻ ഇമ്പമുള്ള വാക്ക്. ആരാണാവോ ആ അർബാബ്? എന്താണാവോ ഈ അർബാബ്? എന്തായാലും അർബാബ് വരണം, എന്നാലേ ഞങ്ങൾക്ക് പോകാൻ കഴിയൂ. അർബാബ് വേഗം വരൂ, ഞങ്ങൾ എത്ര നേരമായി നിങ്ങളെ കാത്തു നിൽക്കുന്നു. വേഗം വരൂ, ഈ ഭീതിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകൂ. അർബാബ്, അർബാബ്. മണിക്കൂർ പിന്നെയും ഒന്നൊന്നര പിന്നിട്ടിരിക്കണം. ഒരു വാച്ചുണ്ടായിരുന്നത് ബോംബെയിൽ ശശിക്ക് കൊടുത്തതുകൊണ്ട് സമയം കൃത്യമായി അറിയാൻ കഴിഞ്ഞില്ല. എയർപോർട്ട് മുഴുവൻ നടന്ന് ഒരു ക്ലോക്ക് കണ്ടുപിടിച്ച് സമയം നോക്കാൻ മനസ്സ് അനുവദിച്ചതുമില്ല. അതുകൊണ്ട് എന്തു ഫലം? അതിനിടെ അർബാബ് വന്നു പോയാലോ? വിമാനത്താവളത്തിന് പുറത്ത് നഗരം രാത്രിയിലേക്ക് പ്രകാശിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ വേവലാതി കത്തിത്തുടങ്ങി. അപ്പോൾ ഒരു പഴഞ്ചൻ വാഹനം, കാറുമല്ല ജീപ്പുമല്ല ലോറിയുമല്ല, അതിൻ്റെ പേര് പിക്കപ്പ് എന്നാണെന്ന് പിന്നെ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇരമ്പി വന്ന് എയർപോർട്ടിൻ്റെ പ്രധാന കവാടത്തിനരികെ നിന്നു. അവിടം ഒരു നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നുവെങ്കിലും വണ്ടി അവിടെ തന്നെ നിർത്തി. ഒരറബി അതിൽ നിന്നും ചാടിയിറങ്ങി. എന്തോ അയാളെ കണ്ടപ്പോൾ തന്നെ, ഇതാ ഞാൻ കാത്തിരുന്ന എൻ്റെ അർബാബ് എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. അയാൾ കുറേ നേരം എയർപോർട്ടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയില്ലാത്തവനെ പോലെ നടന്നു. ഞങ്ങളുടെ കണ്ണുകൾ അയാളെ തെല്ലും വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നുവെങ്കിലും അയാൾ ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നില്ല. നടത്തത്തിനിടെയെല്ലാം അയാൾ വല്ലാതെ അക്ഷമനാവുന്നു. മുന്നോട്ട് ചെന്ന് താങ്കളാണോ എൻ്റെ അർബാബ് എന്ന് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഹക്കീമിന് ഒട്ടുമേ തോന്നിയിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഏത് ഭാഷയിൽ? മൂന്നാല് പ്രാവശ്യത്തെ എയർപോർട്ട് ഭ്രമണത്തിന് ശേഷം ഭാഗ്യം അയാൾ ഞങ്ങളെ കണ്ടെത്തി. ഞങ്ങൾ പതിയെ അയാളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അബ്ദുള്ള, അയാൾ എൻ്റെ നേരെ കൈചൂണ്ടി. അത്രയും മുരട്ടത്തരം പിടിച്ച ഒരു ശബ്ദം ഞാൻ അതിനു മുൻപ് എവിടെയും കേട്ടിട്ടേയില്ല. അല്ല എന്ന് ഞാൻ തലകുനിക്കി. അബ്ദുള്ള, അയാൾ ഹക്കീമിന് നേരെ കൈചൂണ്ടി. അല്ല എന്ന് അവനും തലകുനിക്കി. പിന്നെ അയാൾ എന്തൊക്കെയോ അറബിൽ ചോദിച്ചു. അതിലൊരു ദേഷ്യത്തിൻ്റെ സ്വരമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എനിക്കൊന്നും മനസ്സിലായില്ല, ഹക്കീമിന് അത്രയും കൂടി മനസ്സിലായി കാണില്ല. ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് അയാൾ പിന്നെയും എയർപോർട്ടിനുള്ളിലൂടെ കുറേ കറങ്ങി നടന്നു. അതിനിടെ അവിടെ ഒറ്റപ്പെടുന്ന പലരുടെയും പാസ്പോർട്ടുകൾ പിടിച്ചു വാങ്ങി നോക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കറങ്ങിത്തിനെ ഞങ്ങളുടെ അടുത്ത് തന്നെ എത്തി. പിന്നെ എൻ്റെ കയ്യിലിരുന്ന പാസ്പോർട്ട് തട്ടിപ്പറിക്കുന്ന പോലെ പിടിച്ചു വാങ്ങി തുറന്നു നോക്കി. അതുപോലെ തന്നെ ഹക്കീമിൻ്റെയും പാസ്പോർട്ട് പിടിച്ചു വാങ്ങി. പിന്നെ ഒന്നുമിണ്ടാതെ മുന്നോട്ട് നടന്നു. ഞങ്ങളുടെ ബാഗും തൂക്കി അയാളെ അനുഗമിച്ചു. അറബി എന്നാൽ അത്തറിൻ്റെയും സ്പ്രേയുടെയും മണം എന്നായിരുന്നു എൻ്റെ വിചാരം. എന്നെ കടന്നുപോയ നൂറുകണക്കിന് അറബികൾക്കെല്ലാം കൊതിപ്പിക്കുന്ന ഒരു മണമുണ്ടായിരുന്നു താനും. നിത്യവും അത്തർ ഉപയോഗിക്കുന്ന അറബികളുടെ മൂത്രം വാറ്റിയാണ് പുതിയ തരം സ്പ്രേകൾ ഉണ്ടാക്കുന്നത് എന്നൊരു തമാശ ഞാൻ കുറച്ചു മുൻപ് ഹക്കീമിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചതേയുള്ളൂ. പക്ഷേ എൻ്റെ അർബാബിന് ഒരു വല്ലാത്ത മുഷടുവാടയായിരുന്നു. എന്താണെന്നറിയാത്ത ഒരു വാട. അതുപോലെ മറ്റെല്ലാ അറബികളും തേച്ചുമെനിക്ക് ശുഭവസ്ത്രധാരികളായിരുന്നെങ്കിൽ എൻ്റെ അർബാബിൻ്റെ വസ്ത്രങ്ങൾ പറയാനാവാത്ത വിധം മുഷിഞ്ഞതും നാറുന്നതുമായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, എനിക്കും ഒരു അർബാബ് വന്നല്ലോ. സമാധാനമായി. ഞാനൊരു ഗൾഫുകാരനായിരിക്കുന്നു. എനിക്കും സ്വന്തമായി ഒരു അർബാബിനെ കിട്ടിയിരിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങളുടെ സംരക്ഷണമാണ് എൻ്റെ മുന്നിൽ നടക്കുന്നത്. എൻ്റെ മോഹങ്ങളത്രയും നിവർത്തിച്ചു തരേണ്ട എൻ്റെ കൺകണ്ട ദൈവം എൻ്റെ അർബാബ്. അർബാബ് ആ പദത്തെ അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്തിലെ മറ്റൊരു വാക്കിനെയും ആരും അത്രയധികം ഇഷ്ടപ്പെട്ടു കാണില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റേത്. ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിൻ്റ് ഇളകി തുരുമ്പ് പിടിച്ചിരുന്നു. ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. സീറ്റിൻ്റെ കുഷ്യനിളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു. വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പുറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറിവെച്ചു കൊടുത്തു. അർബാബ്, എൻ്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ, എൻ്റെ സൈനുവിൻ്റെ നാരങ്ങയച്ചാർ, എൻ്റെ ചങ്കു ഉള്ളിപ്പോയി. ഹക്കീമിൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് അവൻ അത് ഓടിക്കൊണ്ടുപോയി പുറകിൽ വെച്ചു. അവൻ്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേയേറെ ഉണ്ടായിരുന്നു. അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു. സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിൻ്റെ ഉള്ളിലുള്ളൂ. ഞാനും ഹക്കീമും കൂടി അങ്ങനെയെങ്കിലും ഞെക്കി ഞെരുക്കിയിരിക്കാം.
ഞാൻ മറുഡോർ തുറക്കാൻ ആഞ്ഞതും അർബാബ് എന്തു വന്നാലറി. ഞാൻ ഞെട്ടി പുറകോട്ട് മാറി. അർബാബ് പുറകിലേക്ക് കൈ ചൂണ്ടി. ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു. അർബാബ് പിന്നെയും കൈ ചൂണ്ടി, യാ അല്ല എന്ന് അലറി. പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി. അത് കണ്ട് ഹക്കീം അവിടേക്ക് ചാടിക്കയറി. അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ട് മൂന്ന് വലിയ അലൂമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറേ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു. സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ലവിധേനയും ഞങ്ങൾ അവിടെയിരുന്നു. ഏതോ പുരാതന ലോകത്തിൽ നിന്നും ഇറങ്ങിക്കൊണ്ടുവന്ന പോലെ പഴഞ്ചനായിരുന്നുവെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി. അതിൻ്റെ ഇരമ്പലും ചിലക്കിലും മാത്രമായിരുന്നു അതികഠിനം. എന്നാൽ എയർപോർട്ട് വഴിവിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത്. നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു. അത് ആകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം. ഗൾഫിൻ്റെ വീഥികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര, അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിൻ്റെയും കാഴ്ചയത്രയും അതിൻ്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു. അർബാബിനൊപ്പം മുൻ സീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു. വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല. എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഹക്കീമിന് ഒട്ടുമേ നിശ്ചയം ഉണ്ടായിരുന്നില്ല. നഗരത്തിൻ്റെ പ്രഭാപുരം പതിയെ അസ്തമിക്കുകയായിരുന്നു. നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു. ഞങ്ങളെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി. കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു. പ്രകാശമെന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്കുകാലുകൾ മാത്രമായി. ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ഒരു ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. നല്ല യാത്രാക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പിന്നെ അന്ധകാരം മാത്രം. പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മൺകൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. വലുതും കഴിച്ചിട്ടിറങ്ങാൻ ശേഷം നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല. വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല. എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മണൽ വാരി കരയ്ക്ക് അടുപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ്. എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്ന് ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത്. അർബാബ്, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല. പേടിയായിരുന്നു ആ നിലവിളി. അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി. അത് തന്നെയുമല്ല, കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകളെന്തെങ്കിലും ഉള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല. വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം. കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മഴയെണീച്ച പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. അകാരണമായൊരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി. ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ, വെറുതെ ഒരു തോന്നൽ. ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. എന്തോ എവിടെ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ ഒന്നും വ്യക്തമല്ല. ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു. എന്നാൽ അവൻ നല്ല ഉറക്കമാണ്. ഉറങ്ങട്ടെ, ഒരു പക്ഷേ എൻ്റെ ആദ്യം കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം. സമയം എത്രയായെന്ന് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ശശിക്ക് വാച്ചൂരി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു. അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ, സമയം പറഞ്ഞിട്ട് എന്തു ചെയ്യാൻ. എൻ്റെ സ്വന്തം അർബാബിൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. പിന്നെ സമയത്തെയോർത്ത് ഞാൻ എന്തിന് വേവലാതിപ്പെടണം. ഞാൻ വണ്ടിയുടെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തല മെല്ലെ ചായച്ച് വെച്ച് കിടന്നു. മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. വെറുതെ ആ കറുത്ത ആകാശശൂന്യതയിലേക്ക് കണ്ണുവീഴ്ച ഞാൻ കിടന്നു. വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി. ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി.